ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ടോപ്പിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. കാരണം രണ്ട് ദിവസമായിട്ട് നമ്മൾ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരേ രീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ രീതിയിലുള്ള വാർത്തകളായിരുന്നു നമ്മൾ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുവാണോ? ഇതെന്താണ്, ചാനലുകാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണോ? അരിക്കൊമ്പൻ ഇനി ജീവനോടെ ഉണ്ടോ? അവൻ എന്തെങ്കിലും സംഭവിച്ചോ? അല്ലെങ്കിൽ അവനെ കൂട്ടിലടച്ചോ? ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നതാണ്. കാരണം ഇത് നമുക്കറിയാം, ആദ്യം മുതലേ അരിക്കൊമ്പൻ വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ട് വനം വകുപ്പ് അല്ലെങ്കിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു ഇടപെടലിൽ നമുക്ക് ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് ആദ്യം മുതലേ നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ട് ഇവരെന്ത് ചെയ്താലും അത് ഒരു സംശയം നമുക്ക് തോന്നാറുണ്ട്. ഇനിയിപ്പോൾ അവർ സത്യമാണ് പറയുന്നതെങ്കിലും നമുക്ക് അവിടെ സംശയം വന്നുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഒരു തവണ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും, അങ്ങനെ ഒരു സംശയം വരാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അരിക്കൊമ്പനെ ഇവർ കൂട്ടിലടച്ചിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞത് അരിക്കൊമ്പൻ സേഫാണ്, അരിക്കൊമ്പൻ കൂട്ടിലൊന്നും ആയിട്ടില്ല, അവൻ ജീവനോടെ ആരോഗ്യത്തോടെ, പൂർണ്ണമായ ആരോഗ്യത്തോടെ തന്നെ അവൻ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ അവനെ ഇപ്പോൾ ഉൾവനത്തിലേക്ക്, കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമത്തിൽ അവരതിനു വേണ്ടിയിട്ട് ഒരുപാട് ഗാർഡ്സിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്, വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ അവൻ മാഞ്ചോലയിൽ ഇറങ്ങി എന്ന് പറയുന്നതും ഒക്കെ സത്യമായിട്ട് നമുക്ക് കണക്കാക്കാം. അവൻ മാഞ്ചോലയിൽ ഇറങ്ങി എന്ന് പറയുന്ന കാര്യം വളരെ വാസ്തവമുള്ള കാര്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് അവൻ യാതൊരുവിധ നാശനഷ്ടങ്ങളോ അക്രമങ്ങളോ ഒന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നും. പിന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഗാർഡുകളെയും അതുപോലെ വെറ്റിനറി ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ടീമിനെയും തമിഴ്നാട് വനം വകുപ്പ് ഇപ്പോൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു നിരീക്ഷണത്തിലാണ് ശരിക്കും ഇപ്പോൾ അരിക്കൊമ്പനുള്ളത്. അവൻ്റെ റേഡിയോ സിഗ്നലിലൊക്കെ കറക്റ്റായിട്ട് അവർക്ക് ലഭ്യമാവുന്നുണ്ട് എന്നും പറയുന്നു. പിന്നെ ഇവനെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു ചുമതല ഇനിയിപ്പോൾ ഈ ടീമിനുള്ളതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഗാർഡുകളെ ഇവിടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തമിഴ്നാട് വനം വകുപ്പ് ഇപ്പോൾ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരുവിധ ശല്യമോ അല്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ ഇപ്പോൾ അരിക്കൊമ്പൻ നടത്തുന്നില്ല. അവൻ സുഖമായിട്ടും ആരോഗ്യവാനായിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അരിക്കൊമ്പൻ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് സഞ്ചരിക്കാത്തത് എന്ന് നമ്മളെല്ലാവരും പലതവണ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. ഇത് എന്തുകൊണ്ടാണ് അരിക്കൊമ്പൻ സഞ്ചരിക്കാത്തത്? അവൻ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് തന്നെയായിരുന്നു കാരണം. തമിഴ്നാട് വനം വകുപ്പ് അവനെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവന് എവിടോട്ടും നടന്നു പോകാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ വളരെ സ്വതന്ത്രനായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ മാഞ്ചോലയിൽ ഇറങ്ങിയതും, അതുപോലെ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഗാർഡുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടീമിനെ അവർ നിയോഗിക്കുകയും അവരുടെ ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഈ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഒരു ചുമതലയാണ്. കാരണം അരിക്കൊമ്പനെ ഇനി മയക്കുവെടി വെച്ച് പിടിക്കാനോ അല്ലെങ്കിൽ കൂട്ടിലടയ്ക്കാനോ ഒന്നും തമിഴ്നാട് വനം വകുപ്പിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു ചുമതല, ഇവർക്ക് കൃത്യമായി ഇവർ നിരീക്ഷിക്കേണ്ട ഒരു ചുമതല ഇപ്പോൾ തമിഴ്നാട് വനം വകുപ്പിൻ്റെ ഒരു ബാധ്യതയായിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനിക്കാം, അരിക്കൊമ്പനെ അവർ മയക്കുവെടി വെക്കാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ ഒന്നും ശ്രമിക്കത്തില്ല. വളരെ സേഫാണ് അരിക്കൊമ്പൻ അവിടെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ പ്രമുഖ ചാനലുകളിലെല്ലാം തന്നെ അരിക്കൊമ്പനെ കുറിച്ചിട്ട് വരുന്ന വാർത്തകളിൽ റിപ്പോർട്ടേഴ്സ് എടുത്തു പറയുന്ന രണ്ട് പോയിന്റുകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് അരിക്കൊമ്പൻ ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരില്ല, കാരണം ചെങ്കുത്തായ മലകൾ കാരണം അവന് കേരളത്തിലേക്ക് വരിക അസാധ്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട, അരിക്കൊമ്പൻ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ആശങ്ക വേണ്ട എന്ന് തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്ന് വാർത്തകളിൽ ഇങ്ങനെ നിരന്തരം ആ ഒരു രണ്ട് പോയിന്റ് പറയുന്നുണ്ട് അവർ. നമുക്കറിയാം അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന ആളുകളെക്കാട്ടിലും ഇരട്ടിയുടെ ഇരട്ടി അവനെതിരെ പ്രവർത്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ അരിക്കൊമ്പൻ ഇപ്പോൾ അന്യസംസ്ഥാനത്ത് പോയി നിൽക്കേണ്ട ഈ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ ചാനലുകാർ ഈ ഒരു രണ്ട് പോയിന്റുകൾ സൂചനയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്.
ഇപ്പോൾ അരിക്കൊമ്പനെ കുറിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്ന് തമിഴ്നാട് പറയേണ്ട ആവശ്യമില്ല. കാരണം അരിക്കൊമ്പൻ ജനിച്ചു വളർന്നത് കേരളത്തിലാണ്. ഇനിയിപ്പോൾ ആനകൾക്ക് സംസ്ഥാന അതിർവരമ്പുകളൊന്നും ഇല്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും ജീവിക്കാം, അങ്ങനെയാണ് എന്ന് പറയപ്പെടുമ്പോഴും നമുക്കറിയാം അരിക്കൊമ്പൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചിന്നക്കനാലിലാണ്. അവൻ സ്വന്തം ഇഷ്ടത്തിന് നടന്ന് അന്യ സംസ്ഥാനത്തേക്ക് നടന്നു പോയതോ ഒന്നുമല്ല. അവനെ പെരിയാറിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവന് കമ്പത്തേക്ക് ഇറങ്ങി നടന്നു പോകേണ്ടി വന്നത്. വഴിതെറ്റി പോയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവൻ്റെ സ്വന്തം കാട് അന്വേഷിച്ച് നടന്നപ്പോൾ വഴിതെറ്റിയാണ് ആ പാവം ആ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് പോയതൊന്നുമല്ല. അപ്പോൾ പിന്നെ ആശങ്ക വേണ്ട, കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യം യാതൊരു ആവശ്യമില്ല. കാരണം കേരളത്തിലേക്ക് മടങ്ങി വന്നാൽ എന്താ ഇപ്പോൾ പ്രശ്നം? അരിക്കൊമ്പൻ കേരളത്തിലേക്ക് നടന്ന് നീങ്ങിയാൽ എന്താണ് ഇവിടെ ആശങ്കപ്പെടേണ്ട ആവശ്യം? എന്താ, അവൻ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ആനയല്ലേ? അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പലർക്കും വേണ്ടിയിട്ടാണ് തമിഴ്നാട് ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ അരിക്കൊമ്പനെ അവരുടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ നിർത്തിയിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ അവർ വളരെ നിർബന്ധിതരായിട്ടാണ് അവനെ സ്വതന്ത്രനാക്കിയത്. അപ്പോൾ നിർബന്ധിതരായതുകൊണ്ട് സ്വതന്ത്രനാക്കിയതുകൊണ്ടുമാണ് അവരെടുത്തെടുത്ത് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന്. അപ്പോൾ അരിക്കൊമ്പൻ തിരിച്ചു വരുന്നത് വളരെയധികം വിഷമിക്കുകയും വളരെയധികം പേടിയോടെ നോക്കുകയും ചെയ്യുന്ന പലരും നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും അരിക്കൊമ്പൻ വളരെ പൂർണ്ണ ആരോഗ്യം അവന് തിരിച്ചെടുക്കാൻ സാധിച്ചു. ദൈവം സഹായിച്ച്, അവൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്രയും നന്മയുള്ളൊരു ആനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അരിക്കൊമ്പന്. അതായത് വെറുതെ അവനെ കുറിച്ചിട്ട് കുറേ കെട്ടുകഥകളും നുണക്കഥകളും ഉണ്ടാക്കി ആ പാവത്തിന് ഒരുപാട് ദ്രോഹിച്ചു ജനങ്ങൾ. അവനെതിരായി പ്രവർത്തിച്ച ജനങ്ങളും അവനെ ഒരുപാട് ദ്രോഹിച്ചു. അപ്പോൾ ദൈവം എന്താണെങ്കിലും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അരിക്കൊമ്പനൊരു നല്ല ഒരു അവനൊരു ഇനിയും അങ്ങോട്ട് അവൻ്റെ കാര്യങ്ങളിൽ ദൈവം ഇടപെടും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആരും അരിക്കൊമ്പനെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിലവിൽ അരിക്കൊമ്പൻ വളരെ സുരക്ഷിതനാണ്. അവനെ മയക്കുവെടി വെക്കാനോ ഒന്നും തമിഴ്നാട് വനംവകുപ്പിന് സാധിക്കില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അവൻ വളരെ സുരക്ഷിതനാണ്. അതുപോലെ തന്നെ അവനെ സ്വതന്ത്രനാക്കി. അപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ, അവനെ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവൻ ആരോഗ്യത്തോടെ ഉണ്ടോ എന്നുള്ള കാര്യം. ഒന്ന്, നേരിൽ കാണാനുള്ള ഒരു അവസരം. പിന്നെ അതായത് അവന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരിൽ കാണാനുള്ള ഒരു അവസരം കിട്ടുക. അതുപോലെ അവനെ സ്വതന്ത്രനായി കാണുക. സ്വതന്ത്രനായിട്ടുണ്ടെങ്കിൽ അവൻ തിരികെ താനെ വന്നോളുമെന്നും ആ രണ്ട് കാര്യങ്ങളെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു സാധ്യത എനിക്ക് അവിടെ തോന്നിയുള്ളൂ. കാരണം അവനെ നമുക്ക് ഇനി മയക്കുവെടി വെച്ചിട്ട് ചിന്നക്കനാലിലെത്തിക്കാനോ ഒക്കെ ഉള്ള ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവന് സ്വയം നടന്നു വരേണ്ടി വരും അവൻ ചിന്നക്കനാലിലേക്ക്. അല്ലാതെ നമുക്ക് മയക്കുവെടി വെച്ചിട്ടൊന്നും അങ്ങനെ ഒരിക്കലും ഒരു കോടതിയും അങ്ങനെ ഉത്തരവിടത്തില്ല, അല്ലെങ്കിൽ അനുവാദം നൽകില്ല. അവനെ സ്വതന്ത്രനാക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് അവിടെ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു സാധ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ദൈവം സഹായിച്ച് ആ രണ്ട് കാര്യങ്ങളും നടന്നു കിട്ടി. അവനെ കാണാൻ പറ്റിയിട്ടില്ല ആർക്കും. മനഃപൂർവ്വമാണ് അരിക്കൊമ്പൻ്റെ വാർത്തകളിലൊന്നും തന്നെ അവൻ്റെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും തമിഴ്നാട് വനംവകുപ്പ് പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ വളരെ മനഃപൂർവ്വമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം അവർക്ക് സ്ട്രിക്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് അവൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയും പുറത്ത് വിടരുത് എന്നുള്ളത്. അപ്പോൾ അത് എവിടെ നിന്ന് ആരിൽ നിന്ന് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ വീഡിയോസൊന്നും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചാനലിൽ പോലും കിട്ടാത്തത് അതുകൊണ്ടാണ്. പഴയ ഫോട്ടോ ആണ്, ആ കല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്ന കല്ലുകളുടെ ചുറ്റിനും കല്ലുകൾ കിടക്കുന്നു, അവനിങ്ങനെ നിൽക്കുന്നു. ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് ഇപ്പോൾ ചാനലുകളിലെല്ലാം നമ്മൾ അരിക്കൊമ്പൻ്റെ പുതിയ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് പുതിയ ഒരു ഫോട്ടോ അല്ല. നമ്മളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്, ആ ഒരു ഫോട്ടോ നമ്മളെല്ലാവരും. ഞാൻ തന്നെ എൻ്റെ ഏതോ വീഡിയോയിൽ ആ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഫോട്ടോ ആണ്, അത് പഴയതാണ്. അപ്പോൾ പുതിയ ഫോട്ടോസും വീഡിയോസും കിട്ടാത്തത് വളരെ സ്ട്രിക്റ്റ് ഓർഡർ തമിഴ്നാട് വനംവകുപ്പിന് കിട്ടിയിട്ടുണ്ട് പുറത്ത് വിടരുത് എന്നുള്ളത്. അതുകൊണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, തരാത്തത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവനെ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞു അവൻ വളരെ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നുണ്ട്, സുഖമായിട്ട്. അതായത് അവൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അവന്. അവനെ ഇനി മയക്കുവെടി വെക്കാതെ അവർ നോക്കിക്കോളും. അവൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം യാതൊരുവിധ പ്രശ്നവും നമുക്ക് അവനെ കുറിച്ചിട്ട് ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നന്ദി.